നമസ്കാരം. അയോധ്യ വിധിയിൽ നിങ്ങൾ ഒരക്ഷരം മിണ്ടരുത്, പക്ഷേ ശബരിമല വിഷയത്തിൽ സ്ത്രീകളെ തടയാം. ഇതെന്താ ഇങ്ങനെ? നാഷണൽ ന്യൂസ് തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് വലിയ ചർച്ചാ വിഷയമായ രണ്ട് വിധികളാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. രണ്ടും വിശ്വാസത്തെയും വിശ്വാസികളെയും സംബന്ധിച്ചതാണ് എന്നതാണ് ഈ രണ്ട് വിധിയുടെയും പ്രത്യേകത. എന്നാൽ ഈ രണ്ട് വിധിയോടും പ്രതികരിക്കുന്നവർക്ക് എന്താണ് രാജ്യത്ത് ഇരട്ട നീതി? വർഷങ്ങളായി തർക്കഭൂമിയായി നിലനിൽക്കുന്ന അയോധ്യ വിഷയവും ലിംഗസമത്വത്തിന്റെ ഭാഗമായി സ്ത്രീ പ്രവേശനം സാധ്യമാക്കിയ ശബരിമലയുമാണ് ഈ രണ്ട് സുപ്രധാന വിഷയങ്ങൾ. രണ്ട് വിധിയിലും സുപ്രീം കോടതിയുടെ വിധി മാനിച്ചുകൊണ്ട് തന്നെ യോജിച്ചവരും വിയോജിച്ചവരും ഉണ്ട്. സത്യം പറഞ്ഞാൽ ദേശീയ തലത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പോലും ബാബരി വിഷയത്തിൽ പ്രതികരിക്കാൻ മടിച്ചു. ആകെ ആശ്വാസമായത് AIMIM നേതാവ് അസദുദ്ദീൻ ഉവൈസി മാത്രമാണ്. മുസ്ലിം വിഭാഗത്തിന് ആരുടെയും ഔദാര്യം ആവശ്യമില്ല എന്നതായിരുന്നു ഉവൈസിയുടെ പ്രതികരണം. വലിയ പ്രതിഷേധങ്ങളാണ് ഈ വിഷയത്തിൽ ഉവൈസിക്ക് നേരിടേണ്ടി വന്നത്. മാത്രമല്ല, ഉവൈസിക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ട് ചില കാവിപ്പടകൾ കോടതി വരാന്ത വരെ കയറി. കേരളത്തിലും സ്ഥിതി മറിച്ചായിരുന്നില്ല. ന്യൂനപക്ഷ സംരക്ഷണം അവകാശപ്പെടുന്ന സമുദായ നേതാക്കന്മാരുടെ വായ പോലും അമിത്ഷാ പേടിയിൽ മൂടിക്കെട്ടിയപ്പോൾ ആശ്വാസകരമായ പ്രതികരണം ഉണ്ടായത് ഇടത് MLA M സ്വരാജിന്റേത് മാത്രമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ മറിച്ചൊരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്നായിരുന്നു സ്വരാജിന്റെ പ്രതികരണം. കേരളത്തിലെ കാവിപ്പടയും സ്വരാജിനെതിരെ ഉറഞ്ഞുതുള്ളി. സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാവണം എന്നും സ്വരാജിന്റെ പ്രസ്താവന കോടതിയെ പോലും വെല്ലുവിളിക്കുന്നതും എന്നായിരുന്നു സംഘപരിവാറിന്റെ ആരോപണം. കോടതിയെയും നിയമത്തെയും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ബാബരി മസ്ജിദ് പട്ടാപ്പകൽ തകർത്തവരാണ് കോടതി വിധിയെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് എന്നത് മറ്റൊരു വിരോധാഭാസം. ഇതൊക്കെ ഇന്നലത്തെ കഥ ആയിരുന്നെങ്കിൽ ഇന്നത്തെ കഥ ഇതാണ്. യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UPയിലെ മുസാഫർ നഗറിൽ മൂന്ന് ചെറുപ്പക്കാർക്കെതിരെ കേസെടുത്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നു. അയോധ്യ വിധിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ അഭിപ്രായം പങ്കുവച്ചു എന്നതാണ് ഈ ചെറുപ്പക്കാർ ചെയ്ത കുറ്റം. സാദിഖ് മാലിക് എന്ന ചെറുപ്പക്കാരനാണ് അയോധ്യ വിധിയിൽ നീരസം പ്രകടിപ്പിച്ച തന്റെ അഭിപ്രായം പോസ്റ്റ് ചെയ്തത്. മറ്റ് രണ്ട് ചെറുപ്പക്കാർ ആ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തത്ര. ഇതാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യശ്പാൽ ധർമ്മയുടെ അഭിപ്രായം. അങ്ങനെ അയോധ്യ വിധിയിൽ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ അഭിപ്രായം പങ്കുവച്ച കൊടും ഭീകരരെ സർക്കാർ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. ജനാധിപത്യത്തിന്റെ വായ തന്നെ മൂടിക്കെട്ടി. തൊട്ടടുത്ത ദിവസം മറ്റൊരു വിധി വരുന്നു. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സാധ്യമാക്കിയ മുൻവിധി നിലവിൽ നിലനിൽക്കുമെന്നും സ്ത്രീ പ്രവേശനത്തിന് സ്റ്റേ ഇല്ലെന്നും പകരം ഈ വിഷയം വിശദമായി പഠിക്കാൻ 7-അംഗ ബെഞ്ചിനെ നിയമിച്ചു എന്നും വിധി വരുന്നു. വിധി വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രാഹുൽ ഈശ്വറും സുഗതനും സുരേന്ദ്രനും അടങ്ങുന്ന സംഘം ഈ രാജ്യത്തോട് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ സുപ്രീം കോടതി വിധി അനുസരിക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങൾ ശബരിമല കയറാൻ വരുന്ന സ്ത്രീകളെ തടയും. രാഹുൽ ഈശ്വർ ഈ പ്രഖ്യാപനം നടത്തിയത് അങ്ങ് തലസ്ഥാന നഗരിയിൽ നിന്നും തന്നെയാണ്. കേരളത്തിലെ സംഘപരിവാരങ്ങളും അടങ്ങി നിന്നില്ല. ഒറ്റ സ്വരത്തിൽ പ്രഖ്യാപിച്ചു, ശബരിമലയിൽ സുപ്രീം കോടതി വിധി അല്ല മറിച്ച് വിശ്വാസികളുടെ വിശ്വാസം തന്നെയാണ് വലുത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സ്ത്രീ സുപ്രീം കോടതിയുടെ വിധിയും പൊക്കിപ്പിടിച്ച് പിണറായി പോലീസിന്റെ അകമ്പടിയോടെ മല കയറാൻ തുനിഞ്ഞാൽ കഴിഞ്ഞ തവണ മനീതിയെയും സംഘത്തെയും ഓടിച്ച പോലെ ഓടിക്കുമെന്ന് മുന്നറിയിപ്പും നൽകി. പക്ഷേ ഇവർക്കെതിരെ
നടപടി വേണം എന്ന് ഇന്നുവരെ ഒരാളും പറഞ്ഞില്ല. ഇതാണ് രാജ്യത്തെ ന്യൂനപക്ഷം. മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ ഒരു വാചകം ഒരുപക്ഷെ ഈ രാജ്യത്ത് വീണ്ടും വീണ്ടും മുഴങ്ങി കേൾക്കേണ്ടതുണ്ട്. ശബരിമല വിധിയിൽ ആരും പ്രകോപനപരമായി പെരുമാറരുത്. കഴിഞ്ഞ ദിവസം ഈ രാജ്യത്ത് വളരെ നിർണായകമായ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഒരു വിധി വന്നിരുന്നു. അന്ന് ഇവിടത്തെ ന്യൂനപക്ഷങ്ങൾ സ്വീകരിച്ച സമാധാനവും സംയമനവും എല്ലാവരും മാതൃകയാക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.